എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. പ്രസവം കഴിഞ്ഞ്, അത് സുഖപ്രസവം കഴിഞ്ഞാലും ശരി, സിസേറിയൻ ഓപ്പറേഷൻ കഴിഞ്ഞാലും ശരി, നമ്മൾ വയറിങ്ങനെ മുറുക്കി കൊടുക്കുന്നുണ്ടല്ലോ, അത് എങ്ങനെയാണ് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തൊന്ന് കാണിച്ചതായോ എന്ന് ഒരുപാട് പേരായിട്ട് ഒരുപാട് നാളായിട്ട് ചോദിക്കുന്നു. അതിപ്പം നമുക്കിവിടെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ മുണ്ട് മുറുക്കി കൊടുക്കുവാൻ നമുക്ക് പ്രസവരക്ഷയെല്ലാം ചെയ്യുന്ന സ്ത്രീകളുടെ ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെയുള്ള ആരെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. വിദേശത്തൊക്കെ താമസിക്കുന്നവർ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തന്നെയാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭർത്താവിന് ഭാര്യയെ സഹായിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ മുണ്ട് മുറുക്കി കെട്ടുവാൻ. ആ രീതിയിലാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ നമ്മെ സഹായിച്ചിരിക്കുന്നത് രണ്ടുപേരാണ്. ഒന്ന് മഞ്ജു സിസ്റ്റർ. മഞ്ജു സിസ്റ്റർ നമ്മളെ ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. മഞ്ജു മസിൽ പിടിച്ച് നിൽക്കാതെ ഒന്ന് ചിരിച്ച്, ആ ശരി, മഞ്ജുവിന് മാറിക്ക് അടുത്തല്ലെങ്കിൽ പോകട്ടെ. ഇത് അംബിക സിസ്റ്റർ. അംബിക സിസ്റ്റർ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ, കണ്ടാൽ ഇങ്ങനെ ഉള്ളുന്നുണ്ടെങ്കിലും ആൾക്ക് ഭയങ്കര ശക്തിയാണ് കേട്ടോ. എനിക്ക് എവിടെയെങ്കിലുമൊക്കെ വല്ല വേദനയോ വല്ല പ്രശ്നം എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഉഴിഞ്ഞു വരുന്നത് അംബികയാണ്. അപാര ശക്തിയാണ് അംബികയുടെ കൈകൾക്ക്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് കഥാപാത്രങ്ങൾ. ഇതിൽ ഒരാൾ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീയും ഒരാൾ മുണ്ട് മുറുക്കി കൊടുക്കുവാൻ സഹായിക്കുന്ന സ്ത്രീയുമായിട്ടാണ് അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ആദ്യം തന്നെ ഒരു നല്ല കൈയടി കൊടുക്കാം. നമുക്ക് വയറ് മുറുക്കി കെട്ടുവാൻ ആവശ്യമുള്ള സാധനങ്ങൾ നല്ല വീതിയിലും നീളത്തിലുമുള്ള ഒരു തോർത്തും 6 വലിയ സേഫ്റ്റി പിൻസുമാണ്. മഞ്ജുവാണ് ഈ തോർത്ത് പിടിച്ചിരിക്കുന്നത്. മഞ്ജുവിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5'4" കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഈ തോർത്തിന്റെ നീളം അതിനേക്കാൾ ലേശം കൂടുതലാണ് കണ്ടോ. അയ്യോ, മഞ്ജുവിന്റെ തല തൊടാൻ ഞാൻ ഈ തോർത്തിന്റെ മുകളിൽ കൂടി ഇങ്ങനെ താഴേക്ക് ആക്കുമ്പോഴേ പറ്റുന്നുള്ളൂ. ഈ തോർത്ത് നമ്മൾ ആദ്യം 3 മടക്കുന്നു. 3 മടക്കുമ്പോൾ തന്നെ വീതി കണ്ടല്ലോ, ഇത്രത്തോളം വീതിയുണ്ട്. 3 മടക്കി കഴിഞ്ഞാലേ നമുക്ക് കുറച്ച് ആ ഒരു ബലം കിട്ടുള്ളൂ നമുക്ക് മുറുക്കി കൊടുക്കുക. 3 മടക്കി ഈ മുണ്ട് നമ്മൾ ബെഡിലിങ്ങിനെ കുറുക്കനെ ഇടണം കേട്ടോ. അതിനുശേഷം പ്രസവിച്ച സ്ത്രീ കട്ടിലിൽ കിടക്കുക. കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിസേറിനൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ സിസേറിന്റെ ആ സ്കാർ, പുറം ഭാഗത്തുള്ള ആ ഒരു സ്കാർ ഉണ്ടല്ലോ, അതുമൊക്കെ ഈ തോർത്ത് കൊണ്ട് കവർ ചെയ്യത്തക്ക രീതിയിൽ വേണം ഈ സ്ത്രീ കിടക്കുവാൻ ആ തോർത്തിന്റെ മുകളിൽ എന്ന ആ ഒരു കാര്യമാണ്. കിടന്നു കഴിഞ്ഞാൽ മുണ്ടിന്റെ ഒരറ്റം പുറത്തേക്ക് ഇതേ ഇത്ര നീളമേ പാടുള്ളൂ, മറ്റേ അറ്റം കുറച്ച് കൂടുതൽ നീളമുണ്ടാവണം. അത് നമ്മൾ ഒന്നിങ്ങനെ മടക്കി വെക്കുകയും ചെയ്യണം. ഇനി നമുക്ക് കെട്ടാൻ തുടങ്ങാം. എങ്ങനെയാണ് കെട്ടേണ്ടത്? ദേ ഈ അറ്റം ആദ്യം ഇങ്ങനെ വെക്കുക. പ്രസവിച്ച സ്ത്രീ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കും കേട്ടോ. എന്നിട്ട് മറ്റേ അറ്റം, ആ മടക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ മടക്കോട് തന്നെ ചേർത്ത് നമ്മൾ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ടൈറ്റായിട്ട്, എത്രത്തോളം ടൈറ്റായിട്ട് വലിച്ചു മുറുക്കാൻ പറ്റുമോ അത്രത്തോളം വലിച്ചു മുറുക്കിയ ശേഷം അടിയിലൊരു പിന്ന്, മുകളിലൊരു പിന്ന്, നടുക്കൊരു പിന്ന്, സൈഡിലായിട്ട് വേണം പിന്നിടാൻ. ഇങ്ങനെ പിന്നിട്ട് ഇത് ടൈറ്റാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് മറ്റേ ഭാഗത്തേക്ക് പോകാം. മറ്റേ ഭാഗത്ത് ഏറ്റവും ആദ്യം നമ്മൾ അങ്ങോട്ടേക്ക് വെച്ച് കൊടുത്തില്ലേ, അതും പിന്നെ ഈ മുകളിലത്തെ ഭാഗവും ചേർത്ത് വെച്ച് ടൈറ്റായിട്ട് വലിച്ചു പിടിച്ച് അവിടെയും 3 പിന്നിടുക. താഴെയൊന്ന്, മുകളിലൊന്ന്, അതിനുശേഷം നടുക്കൊന്ന്. ഈ ടൈറ്റ്നെസ് വന്ന് നമുക്ക് പല ഗുണങ്ങൾ പ്രദാനം ചെയ്യും. ഒന്ന്, നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ കൊച്ചു പുറത്തേക്ക് പോയി കഴിയുമ്പോൾ വയറാകെ അങ്ങ് എംറ്റി ആയി പോകും അല്ലേ. ആ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന സമയത്ത് നമുക്ക് നല്ല വേദന ഉണ്ടാകും. ആ വേദന കുറയ്ക്കുവാൻ ഇതൊരുപാട് സഹായിക്കും. 2, സിസേറിയൻ ഓപ്പറേഷനൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കെട്ടുകയാണെങ്കിൽ കുഞ്ഞു മൂത്രമൊഴിക്കുമ്പോഴോ അതല്ലെങ്കിൽ ഒരു ബ്രസ്സിൽ നിന്നും പാല് കൊടുക്കുമ്പോൾ മറ്റേ മാറിൽ നിന്നും ഇങ്ങനെ പാല് ഇറ്റ് വീണ് തുടങ്ങുമ്പോഴോ ഈ സ്കാറിൽ തട്ടി ഇങ്ങനെ നനവൊന്നും വരാതെയും സഹായിക്കും. 3, നമ്മളിങ്ങനെ ടൈറ്റായിട്ട് കെട്ടുമ്പോൾ നമുക്ക് നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനും അത് സഹായിക്കും. കാരണം നടുവിനും നല്ലൊരു ടൈറ്റായിട്ടുള്ളൊരു പിടുത്തം കിട്ടും. നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കും സിസേറിയൻ കഴിഞ്ഞവർക്കും രണ്ടുപേർക്കും ഇങ്ങനെ കെട്ടാവുന്നതാണ്. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് നമ്മൾ ചെയ്യേണ്ടുന്ന ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ലൂസായി പോകും. ഒരു ദിവസത്തിൽ ഒരു 2, 3 അല്ലെങ്കിൽ ഏറി വന്നാൽ 4 പ്രാവശ്യം നമുക്കിങ്ങനെ ടൈറ്റായിട്ട് കെട്ടേണ്ടതായിട്ട് വന്നേക്കാം. എത്ര നാൾ കെട്ടണം ഇത് പലരുടെയും സംശയമാണ്. ഏകദേശം ഒരു 45 അല്ലെങ്കിൽ 1.5 കെട്ടുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ പേഷ്യൻസിനോട് പറയുക. പിന്നെ ഈ വയറ് കെട്ടുന്നത് നമ്മുടെ വയറ് കുറയുവാൻ സഹായിക്കുമോ, ഇത് മാത്രം മതിയോ വയറ് കുറയാൻ എന്ന് പലരും ചോദിക്കാറുണ്ട്.
അതിന്റെ ഉത്തരം നോ എന്നാണ്. വയറിങ്ങനെ കെട്ടുന്നത് ഞാനീ പറഞ്ഞതുപോലെ തൽക്കാലത്തേക്കുള്ളൊരു ആശ്വാസത്തിനും ഞാനീ പറഞ്ഞ മറ്റു ഗുണങ്ങളുമെല്ലാം ലഭിക്കുവാൻ വേണ്ടി മാത്രമാണ് പ്രധാനമായിട്ടും എന്നത് ഓർക്കുക. വയറ് കുറയുവാൻ ഇത് മാത്രം പോരാ, നമുക്ക് വേണമെങ്കിൽ പോസ്റ്റ്പാർട്ടം ബെൽറ്റ് ഉപയോഗിക്കാം. എന്നാൽ അതും ഒരു പരിധിവരെ മാത്രമേ സഹായിക്കുകയുള്ളൂ വയർ ഉള്ളോട്ട് പോകുവാൻ. വയറിന് വേണ്ട എക്സസൈസസ്, വയറിന്റെ മസിൽസ് ടോണപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള എക്സസൈസസ് നിർബന്ധമായും ചെയ്യുക തന്നെ വേണം. നോർമൽ ഡെലിവറിക്ക് ശേഷം ഒരു 45 days എല്ലാം കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ചെയ്തു തുടങ്ങാവുന്നതാണ്. സിസേറിന് ശേഷം നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കുക നിങ്ങൾക്ക് എപ്പോൾ മുതൽ ചെയ്തു തുടങ്ങാം എന്ന്. കാരണം ഏതെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും ഒക്കെ കോംപ്ലിക്കേഷൻസ് സിസേറിൻ ടൈമിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ഡോക്ടർ ഇത്ര ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഈ എക്സസൈസ് എല്ലാം ചെയ്യാൻ പാടുള്ളൂ വയറിൻ്റെത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ സിസേറിൻ കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം എന്ന് പൊതുവായ ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ഓരോന്നുമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത് സങ്കടമായി പോകും കേട്ടോ. അപ്പോൾ സിസേറിൻ കഴിഞ്ഞവരെല്ലാം അവരവരുടെ ഡോക്ടർമാരോട് തന്നെ ചോദിക്കുക എപ്പോൾ മുതലാണ് തങ്ങൾക്ക് എക്സസൈസസ് എല്ലാം ചെയ്തു തുടങ്ങാൻ പറ്റും എന്ന്. എന്തായാലും എക്സസൈസസ് എല്ലാം വല്ലപ്പോഴുമൊക്കെ ആഴ്ചയിൽ ഒരിക്കോ അല്ലെങ്കിൽ 2 weeks കൂടുമ്പോഴോ അല്ലെങ്കിൽ തോന്നുമ്പോഴോ മാത്രം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. എക്സസൈസസ് കണ്ടിന്യൂസ് ആയിട്ട് 6 months അല്ലെങ്കിൽ 1 year ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാര്യപ്പെട്ടൊരു വ്യത്യാസം വരികയുള്ളൂ. മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ എക്സസൈസ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ വയറ് മാത്രം ഇങ്ങനെ വീർത്തിരിക്കും. ആളുകൾ കാണുമ്പോൾ ചോദിക്കും അയ്യോ എന്താ വീണ്ടും പ്രഗ്നന്റ് ആയോ എന്ന്. ഇനി തടിച്ചിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ അവർക്ക് വയറുണ്ട് അതിൻ്റെ കൂടെ ഈ വയറും കൂടി ആകുമ്പോൾ എല്ലാം കൂടി ആകെ ഒരു ഉണ്ടപ്പക്രു ആയിത്തീരുകയും ചെയ്യും. പ്രസവിച്ച കാരണമുള്ള വയറേത്, അതിന് മുമ്പുള്ള വയറേത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെയും വരും. മനസ്സിലായില്ലേ? ഈ വീഡിയോയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച 6 pins 2 pins മാത്രമേ വലുതായിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ചെറിയ പിന്നുകളായിരുന്നു. 2 safety pins എൻ്റെ കയ്യിൽ വലുതുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എല്ലാം തന്നെ വലിയ പിന്നുകൾ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുണ്ടെങ്ങനെയാണ് നമ്മൾ ടൈറ്റായിട്ട് ഉടുക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുവിധം നല്ല ധാരണ ലഭിച്ചു കാണും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവയ്ക്കുക. അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു. ബൈ ബൈ.